ബട്ട് ജോയിൻറ്റിന് ലാബ് ജോയിൻറ്റിന് ഫിഗേഴ്സ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ലാബ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിഗറാണ് ലാബ് ജോയിൻറ്റ്. അതായത് ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്ന മെത്തേഡ്, ഇതാണ് ബഡ് ജോയിൻറ്. ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ റിവെറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ബഡ് ജോയിൻറ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ മെത്തേഡിൽ റിവെറ്റഡ് ജോയിൻസ് ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാനുള്ള. അങ്ങനെ മെയിനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്, ഒന്ന് കോക്കിംഗ് പ്രോസസ്സും രണ്ടാമത്തെ ഫില്ലറിംഗ് പ്രോസസ്സും. അതിൽ കോക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഓപ്പറേഷൻ ടു മേക്ക് ലീക്ക് പ്രൂഫ് ജോയിൻറ്റ്, ദി ഔട്ടർ എഡ്ജസ് ഓഫ് ദി റിവെറ്റ് ജോയിൻറ്റ് ഈസ് ഹാമേഡ് ഇൻ ടു സീം. അതായത് ഒരു കോക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ആണ്, അതിൻ്റെ ഔട്ടർ എഡ്ജ് എന്ത് ചെയ്യും, റിവെറ്റ് ചെയ്ത് ഹാമർ ചെയ്യും. ആ ഒരു മെത്തേഡാണ് കോക്കിംഗ് പ്രോസസ്. അതിൽ നേരോ ബ്ലണ്ട് ടൂൾ യൂസ്ഡ് ഫോർ കോക്കിംഗ് നോൺ ആസ് കോക്കിംഗ് ടൂൾ. അതായത് ഈ കോക്കിംഗ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞൊരു നേരോ ബ്ലണ്ട് ടൂളായിരിക്കും, അതിനെ നമ്മൾ കോക്കിംഗ് ടൂൾ എന്നുള്ളതാണ് സാധാരണയായിട്ട് വിളിക്കൽ. നെക്സ്റ്റ്, കോക്കിംഗ് ക്യാരീഡ് ഔട്ട് അറ്റ് ദി എഡ്ജസ് ഓഫ് ബോത്ത് പ്ലേറ്റ്സ് ആൻഡ് റിവെറ്റ്. അതായത് കോക്കിംഗ് പ്ലേറ്റിൻ്റെ ബോത്ത് എഡ്ജിലും എന്ത് ചെയ്യും, കോക്കിംഗ് പ്രോസസ്സ് ചെയ്യും. അതേമാതിരി ദി തിക്നെസ് ഓഫ് കോക്കിംഗ് ടൂൾ ഈസ് എബൌട്ട് 5 mm. അതായത് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കോക്കിംഗ് ടൂളിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 mm ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ദി റിസ്ക് ഓഫ് ഗെറ്റിംഗ് മെയിൻ പ്ലേറ്റ് ഡാമേജ്ഡ് ഈസ് ഹൈ. അത് ഫില്ലറിംഗ് പ്രോസസ്സിനെ അപേക്ഷിച്ചിട്ട് കോക്കിംഗ് പ്രോസസ്സിൽ മെയിൻ പ്ലേറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ്. ദി അച്ചീവ്ഡ് ഈസ് സർഫസ് ഫിനിഷ് ഈസ് നോട്ട് ഗുഡ് ആസ് ഫില്ലറിംഗ്. അതായത് ഫില്ലറിങ്ങിനെ അപേക്ഷിച്ചിട്ട് കോക്കിംഗ് പ്രോസസ്സിൽ സർഫസ് ഫിനിഷ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സാണ് ഫില്ലറിംഗ് മെത്തേഡ്. ഫില്ലറിംഗ് മെത്തേഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എ പ്രോസസ് ടു മേക്ക് ലീക്ക് പ്രൂഫ് ജോയിൻറ്റ്. ഇതും ഒരു ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് തന്നെയാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ലീക്ക് പ്രൂഫ് ജോയിൻ്റ് തന്നെയാണ് ഫില്ലറിംഗ് മെത്തേഡ്. ദി ടൂൾ യൂസ്ഡ് നോൺ ആസ് ഫില്ലറിംഗ് ടൂൾ. മറ്റൊരു കോക്കിംഗ് ടൂൾ ആണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഫില്ലറിംഗ് ടൂളാണ്. ഫില്ലറിംഗ് ഈസ് ക്യാരീഡ് ഔട്ട് ഓൺലി അറ്റ് എഡ്ജ് ഓഫ് ദി പ്ലേറ്റ്. ഫില്ലറിംഗ് ക്യാരി രണ്ട് പ്ലേറ്റ്സിൻ്റെ എഡ്ജുകളിലാണ് എന്ത് ചെയ്യുക, ഫില്ലറിംഗ് സാധാരണയായിട്ട് ചെയ്യാറ്. ദി തിക്നെസ് ഓഫ് ഫില്ലറിംഗ് ടൂൾ ഈസ് സെയിം ആസ് ദി തിക്നെസ് ഓഫ് പ്ലേറ്റ്. അതായത് ഫില്ലറിംഗ് ടൂളിൻ്റെ തിക്നെസ് പറഞ്ഞ പ്ലേറ്റിൻ്റെ തിക്നെസ്സിന് സെയിം ആയിരിക്കും. ദി ചാൻസ് ടു ഗെറ്റ് മെയിൻ പ്ലേറ്റ് ഡാമേജ് ഈസ് ലോ. അത് കോക്കിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ മെയിൻ പ്ലേറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കോക്കിംഗ് ടൂളിന് അപേക്ഷിച്ചിട്ട് ഫില്ലറിംഗ് പ്രോസസ്സാണ് ബെറ്റർ. അതേപോലെ തന്നെ ഫില്ലറിങ്ങിനെ അപേക്ഷിച്ചിട്ട് വെരി ഗുഡ് സർഫസ് ഫിനിഷ് ആയിരിക്കും ഫില്ലറിങ്ങിൽ. ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും കോക്കിംഗ് പ്രോസസ്സും ഫില്ലറിംഗ് പ്രോസസ്സും അല്ലേ. അതായത് കോക്കിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ചെയ്യുന്നൊരു മെത്തേഡാണ് കോക്കിംഗ് പ്രോസസ്. അതേമാതിരി ഫില്ലറിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ജോയിനിങ് ചെയ്യുന്ന മെത്തേഡാണ് ഫില്ലറിംഗ് പ്രോസസ്. ജസ്റ്റ് രണ്ട് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ.